हेलो फ्रेंड्स, हाय। डिग्री फाइनल इयर फिजिक्स स्टूडेंट्स वेंडियुल्ला क्लास आण। अदिल ञान इन्न डिस्कस चेय्यान पोकुन्नत नम्मुडे सोलिड स्टेट फिजिक्सिले ओरु इम्पोर्टन्ट आयिट्टुल्ला सेक्षन जोसफ्सन एफेक्ट आण। ओके, ऑलरेडी ओरु क्लासिले सूपर कंडक्टर्सिने कुरिच्च ञान डिस्कस चेय्तिट्टुण्डायिरुन्नु। बीसीएस थियरी ओके अतिल पर्ञ्ञिट्टुण्डायिरुन्नु। अप्पो इन्न नमुक्क नम्मुडे इन्नत्ते क्लासिले जोसफ्सन एफेक्ट एन्ताणेन्नुम अतिन्टे सब डिविशन्स आयिट्टुल्ल डीसी जोसफ्सन एफेक्ट, एसी जोसफ्सन एफेक्ट इतोक्के नमुक्क डिस्कस चेय्यां। अप्पो आद्यम എന്താണ് ജോസഫ്സൺ എഫക്റ്റ് എന്നുള്ളത് ഓർത്തിരിക്കാം. അതായത് 1962-ലാണ് ഈ ജോസഫ്സൺ എഫക്റ്റിനെ കുറിച്ച് ഇദ്ദേഹം, ഈ ജോസഫ്സൺ എന്ന് പറയുന്ന ഇദ്ദേഹം, ഈ ഒരു എഫക്റ്റ് കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ ഡിഗ്രി പി ജി പഠിക്കുന്ന സമയത്താണ് അദ്ദേഹം അത് കണ്ടെത്തിയത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ജോസഫ്സൺ എഫക്റ്റ് എന്നുള്ളത് ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത അറിയാം. കൺസിഡർ എ സൂപ്പർ, ഞാനൊരു സൂപ്പർ കണ്ടക്ടർ കൺസിഡർ ചെയ്തു. ഓക്കെ, ലെറ്റ് മീ കൺസിഡർ ദിസ് ആസ് എ സൂപ്പർ കണ്ടക്ടർ. ഇതൊരു സൂപ്പർ കണ്ടക്ടർ ആണെന്നിരിക്കട്ടെ. അപ്പോൾ സൂപ്പർ കണ്ടക്ടേഴ്സിനെ ഞാനിതിനെ ഒന്ന് വേർതിരിക്കുകയാണ്, രണ്ടായിട്ട് ഞാനിങ്ങ് സ്പ്ലിറ്റ് ചെയ്തു, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇത് ഒരു സൂപ്പർ കണ്ടക്ടർ, ഇതാവും ഒരു സൂപ്പർ കണ്ടക്ടർ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഒരു ലെയർ ഫോം ചെയ്തല്ലോ. ജോസഫ്സൺ പറഞ്ഞത് ഈ ലെയറിൻ്റെ തിക്നെസ് വളരെ കുറവാണെങ്കിൽ, ഈ ലെയറിൻ്റെ തിക്നെസ് വളരെ വളരെ കുറവാണെങ്കിൽ, വളരെ തിന്നാണെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഇലക്ട്രോണുകളുടെ ഒരു ഫ്ലോ ഉണ്ടാവും, അവിടെ ഒരു കറണ്ട് ഫോം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ജോസഫ്സൺ പറഞ്ഞിരിക്കുന്നത്. അപ്പം നന്നായി ശ്രദ്ധിക്കണം. ജോസഫ്സൺ എഫക്റ്റിൽ രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സിനെ നമ്മളൊരു ഇൻസുലേറ്റർ ഉപയോഗിച്ചു. ഇപ്പോൾ ഞാൻ ഇവിടെ റീജിയനിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇൻസുലേറ്റർ ആയിട്ട് ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ മറ്റൊരു മെറ്റീരിയലിനെ ഞാൻ പ്ലേസ് ചെയ്യട്ടെ. ഒരു മെറ്റീരിയലിനെ ഞാൻ ഇതിനുള്ളിൽ പ്ലേസ് ചെയ്യാം. ഇവിടെ ഒരു മെറ്റീരിയലിനെ ഞാൻ പ്ലേസ് ചെയ്യുമെന്ന് വിചാരിക്കാം. ഒരു ഇൻസുലേറ്ററാണ്. അപ്പോൾ ഇൻസുലേറ്ററിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. ഇൻസുലേറ്റേഴ്സ് എന്ത് ചെയ്യത്തില്ല, ചാർജുകളുടെ ഒഴുക്കിന് അതിനെ തടസ്സമായിരിക്കും. ഇറ്റ് വിൽ നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, അത് നമുക്കറിയാം. ഓക്കെ, അപ്പം ഈ പറയുന്ന റീജ്യൻ, ഈ ഒരു ഇൻസുലേറ്റർ റീജ്യൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, ചാർജുകളുടെ ഫ്ലോ നടത്തില്ല. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയെന്താ, രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സ് നമ്മളിങ്ങനെ ഇൻസുലേറ്റർ വെച്ച് സാൻഡ്വിച്ച് ചെയ്തപ്പോൾ നമുക്കിവിടെ ഒരു കറണ്ട് ഫ്ലോ നമുക്കവിടെ അനുഭവപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്? അപ്പോൾ നമ്മുടെ ഇവിടെ കണ്ടീഷൻ, ഈ പറയുന്ന ഇൻസുലേറ്റേഴ്സിൻ്റെ ലെയർ, ആ ലെയറിൻ്റെ തിക്നെസ് എപ്പോഴും ഓർത്തിരിക്കണം 10 ആങ്സ്ട്രമിനും 20 ആങ്സ്ട്രമിനും ഇടയിലായിരിക്കണം. ഓക്കെ, തിക്നെസ് വളരെ കുറഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു എഫക്റ്റ് അനുഭവപ്പെടൂ. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു ഇൻസുലേറ്റർ ചാർജുകളെ കടത്തിവിടുന്നു. ഇത് വളരെയധികം സയൻറ്റിസ്റ്റുകളെ ആകർഷിച്ച ഒരു ഫാക്ടറായിരുന്നു ഈ ജോസഫ്സൺ എഫക്റ്റ്. ഇദ്ദേഹം ഇത് പ്രപ്പോസ് ചെയ്തെങ്കിൽ പോലും 1963-ൽ ആൻഡ്രിയും റോസൽ എന്ന് പറഞ്ഞ രണ്ട് സയൻറ്റിസ്റ്റുകളാണ് ഇത് ഒബ്സർവ് ചെയ്ത്, ഇതിലൊരു ഒബ്സർവേഷൻ കൃത്യമായ എക്സ്പെരിമെൻറ്റിലൂടെ അദ്ദേഹം അവർ കണ്ടെത്തിയത്. അപ്പം ജോസഫ്സൺ എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ വളരെ ചെറിയൊരു ഐഡിയയിൽ നമുക്ക് പറയാം. എന്താ, രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സിന് ഇൻ ബിറ്റ്വീൻ ഒരു ചെറിയ ലെയർ നമ്മൾ ഫോം ചെയ്തു. ഓക്കെ, ഈ ലെയറിൻ്റെ പ്രത്യേകത ഒരു ഇൻസുലേറ്റിംഗ് ലെയറാണ്. ഈ ഇൻസുലേറ്റിംഗ് ലെയർ എന്ത് ചെയ്തു, ചാർജുകളെ ഒഴുക്കിനെ സഹായിച്ചു. അതെങ്ങനെയാണ് അത് സംഭവിച്ചത് നോക്കാം. ഈ പറയുന്ന സൂപ്പർ കണ്ടക്ടേഴ്സ്, സൂപ്പർ കണ്ടക്ടേഴ്സിൽ നമുക്ക് കൂപ്പർ പെയറുകൾ എന്ന് പറയുന്ന, അതായത് രണ്ട് ഇലക്ട്രോൺസ് പെയർഡ് ആയിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ കൂപ്പർ പെയറുകൾ എന്ന് പറയുന്നത്. ഓൾറെഡി ഞാൻ കൂപ്പർ പെയറുകളെക്കുറിച്ച് BCS തിയറിയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം കൂപ്പർ പെയറുകൾ എന്ന് പറയുന്ന ഈ പറയുന്ന രണ്ട് ഇലക്ട്രോൺസ്, ഓക്കെ, പെയർ ഓഫ് ഇലക്ട്രോൺസ്, കൂപ്പർ പെയറുകളാണ് ഇതിലൂടെ ട്രാവൽ ചെയ്ത് പോകുന്നത്. അപ്പോൾ കൂപ്പർ പെയറുകൾ ഇതിലൂടെ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തുകയെന്ന് വെച്ചു. അപ്പം ഇതിലൂടെ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ട്. അപ്പം കൂപ്പർ പെയറുകൾക്ക് എന്ത് ചെയ്യാം, ടണൽ ചെയ്ത് പോകാൻ പറ്റുമെന്നാണ്, ടണൽ ചെയ്ത് പോകുക. അപ്പം ഈ ഒരു ഐഡിയ എന്നെയും എൻ്റെ ഡിഗ്രി സമയത്തൊക്കെ എനിക്കും ഇത് വളരെ ഒരു കൺഫ്യൂസിംഗ് ആയിട്ടൊരു ഫാക്ടറായിരുന്നു. എങ്ങനെയാണ്, അപ്പം നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രോണുകളുടെ ഒരു വേവ് നേച്ചറാണ് ആക്ച്വലി നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അതല്ല നമ്മൾ പാർട്ടിക്കിൾ നേച്ചർ. നമുക്ക് ഓൾറെഡി അറിയാം ഇലക്ട്രോൺ ഷോസ് വേവ് നേച്ചർ, ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെൻറ്റിലൂടെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇലക്ട്രോണുകൾ ഏത് വേവ് നേച്ചറിനെ കുറിച്ച്. അപ്പം ഈ വേവ് നേച്ചർ, ഈ വേവ് സ്വഭാവമുള്ള ഇലക്ട്രോണുകൾക്ക് എന്ത് ചെയ്യാം, കൂപ്പർ പെയറുകൾക്ക് എന്ത് ചെയ്യാം, ടണൽ ചെയ്ത് പോവാം. അതിനെയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്, ക്വാണ്ടം ടണലിംഗ് അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ പെനട്രേഷൻ എന്നൊക്കെ നമ്മൾ പഠിക്കുക. അപ്പം ജോസഫ്സൺ എഫക്റ്റിന് എന്താണെന്ന് ചോദിച്ചാൽ പറയാം, ദർ ഈസ് എ നോൺ സീറോ കറണ്ട്, ദർ ഈസ് എ നോൺ സീറോ കറണ്ട് വെൻ വി സാൻഡ്വിച്ച് ടു സൂപ്പർ കണ്ടക്ടേഴ്സ് ബിറ്റ്വീൻ ആൻ ഇൻസുലേറ്റർ. അപ്പം ഒരു ഇൻസുലേറ്ററിന് ഇടയിൽ, ഒരു ഇൻസുലേറ്ററിനെ നമ്മൾ പ്ലേസ് ചെയ്തു, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ എന്ത് ചെയ്തു, ഒരു സൂപ്പർ കണ്ടക്ടറിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ
കൂപ്പർ പെയറുകളുടെ സഹായത്തോടു കൂടി ഒരു കറണ്ട് ഫ്ലോ ഉണ്ട്. അതായത് നമ്മൾ എക്സ്റ്റേണൽ വോൾട്ടേജ് ഒന്നും കൊടുത്തില്ല, വോൾട്ടേജ് ഇവിടെ എന്താണ്, സീറോ ആണ്. പക്ഷെ കറണ്ടോ, ദർ ഈസ് എ നോൺ സീറോ കറണ്ട്, ദർ ഈസ് എ നോൺ സീറോ കറണ്ട്, ശരിയല്ലേ. ഈ എഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡി സി ജോസഫ്സൺ എഫക്റ്റ്. ഓക്കെ, ഡി സി ജോസഫ്സൺ എഫക്റ്റ്. അപ്പോൾ ഡി സി ജോസഫ്സൺ എഫക്റ്റിൽ നമ്മൾ എന്ത് കൊടുത്തില്ല, നമ്മൾ എക്സ്റ്റേണൽ വോൾട്ടേജ് ഒന്നും നമ്മൾ അപ്ലൈ ചെയ്തില്ല, എക്സ്റ്റേണൽ വോൾട്ടേജ് ഒക്കെ സീറോ ആണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കൊരു കറണ്ട് ഇവിടെ കിട്ടിയെങ്കിൽ എന്ത് കാരണമായിരിക്കണം, ഓർത്തിരിക്കണം, ഈ സൂപ്പർ കണ്ടക്ടേഴ്സിൽ, ഈ പറയുന്ന സൂപ്പർ കണ്ടക്ടേഴ്സിലുള്ള ആരുടെ സഹായത്തോടു കൂടി, കൂപ്പർ പെയറുകൾ. അത് ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൂപ്പർ പെയറുകൾ. ഓക്കെ, എന്താണ് കൂപ്പർ പെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് ഇലക്ട്രോൺ അല്ലെ, എങ്ങനെയാണ് കൂപ്പർ പെയറുകൾ ഫോം ചെയ്യുക എന്നുള്ളത് സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ ബി സി എസ് തിയറിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഡി സി ജോസഫ്സൺ എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞു. ഇനി എന്താണ് എ സി ജോസഫ്സൺ എഫക്റ്റ് നമ്മൾ നോക്കാം. അതായത് ഈ പറഞ്ഞിരിക്കുന്ന സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യണമെന്നിരിക്കട്ടെ, നമ്മൾ എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്തു, വേരിയിങ് വോൾട്ടേജ് ആണെന്നിരിക്കട്ടെ, ഞാൻ വോൾട്ടേജ് അപ്ലൈ ചെയ്തു, വേരിയിങ് വോൾട്ടേജാണ്. ഓക്കെ, വേരി ചെയ്യുന്ന വോൾട്ടേജ് ആണെന്നിരിക്കട്ടെ. ഇനി ശ്രദ്ധിച്ചോണം, നമ്മൾ വോൾട്ടേജ് ഓൾറെഡി കണ്ടീഷൻ ഓർത്തിരിക്കാം, ഞാനിവിടെ വോൾട്ടേജ് വേഴ്സസ് കറണ്ട് എന്നുള്ള കണ്ടീഷനാണ്, വോൾട്ടേജ് വേഴ്സസ് കറണ്ട് എന്നുള്ള കണ്ടീഷനിൽ സീറോ വോൾട്ടേജിൽ എനിക്കൊരു കറണ്ട് അവിടെ കിട്ടുന്നുണ്ട്. ലെറ്റ് മീ കൺസിഡർ ദിസ് ആസ് കറണ്ട്. സീറോ വോൾട്ടേജിൽ എനിക്കൊരു കറണ്ട് ഉണ്ട് അവിടെ. അപ്പം ഈ വോൾട്ടേജ് ഞാൻ ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പം, ഫോർ എക്സാമ്പിൾ ഇതാണെന്ന് വെക്കുക, ഒരു ലിമിറ്റ് കഴിഞ്ഞു, വി സി എന്ന് പറയുന്ന ഒരു ലിമിറ്റ്, ആ ലിമിറ്റ് വരെ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ ഫോളോ ചെയ്യും. ഓക്കെ, അതിനുശേഷം ഇതൊരു ബാരിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു ഒമിക് സബ്സ്റ്റൻസിനെ പോലെ ഇത് ബിഹേവ്. എന്ന് വെച്ചാൽ ഇത്രയും ഐഡിയ ഞാൻ വളരെ ഇതായിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. അതായത് ഇവിടെ ആദ്യം നമ്മൾ ഈ പറയുന്ന വേരിയിങ് വോൾട്ടേജ് കൊടുക്കാതിരുന്ന സമയത്ത് ഉടന്നുണ്ട് ചെറിയ തോതിലുള്ള കറണ്ടുണ്ട്. ആര് കാരണം? ഈ പറയുന്ന കൂപ്പർ പെയറുകളുടെ ടണലിംഗ് കാരണം. ഇനി നമ്മൾ എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോൾ നമുക്കറിയാം ഈ കൂപ്പർ പെയറുകൾ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള, അതായത് ഈ പറയുന്ന കൂപ്പർ പെയറുകൾ മാഗ്നറ്റിക് ഫീൽഡിനും ഇലക്ട്രിക് ഫീൽഡിനെയൊക്കെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതായത് ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷനും ആരൊക്കെ ആരെ ബാധിക്കും, കൂപ്പർ പെയറുകളുടെ ഡിസ്ട്രോ, അവ ഡിസ്ട്രോ ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം കൂപ്പർ പെയറുകൾ നശിച്ചു പോകാം, ആര്, ഈ പറയുന്ന വോൾട്ടേജ് കൂടിയാൽ. ഓക്കെ, അപ്പോൾ കൂപ്പർ പെയറുകൾ നഷ്ടപ്പെട്ടാൽ, കൂപ്പർ പെയറുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അപ്പോൾ എല്ലാ കൂപ്പർ പെയറുകളും ഒരുമിച്ചങ്ങ് നഷ്ടപ്പെടുന്നില്ല, അപ്പോൾ കൂടുതലായിട്ടുള്ള കൂപ്പർ പെയറുകൾ, കുറച്ച് കൂപ്പർ പെയറുകൾ നഷ്ടപ്പെട്ടു, പിന്നീട് ആരായിരിക്കും അവിടെ, അവിടെ ടണൽ ചെയ്തു പോകുന്നത് ഇലക്ട്രോണുകളായിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് കൂപ്പർ പെയറുകൾ കൂടാതെ അഡീഷണലായിട്ട് സിംഗിൾ ഇലക്ട്രോൺസിൻ്റെ ടണലിംഗ് കൂടെ അവിടെ നടക്കും. ഓക്കെ, സിംഗിൾ ഇലക്ട്രോൺസിൻ്റെ ടണലിംഗ് കൂടെ നടക്കുന്ന എപ്പോൾ, നമ്മൾ എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ, മനസ്സിലായോ. അപ്പം നമ്മൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, എക്സ്റ്റേണൽ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ കൊടുക്കുമ്പോൾ ഡി സി കറണ്ട് കൂടാതെ സിംഗിൾ ഇലക്ട്രോൺ ടണലിംഗ് കാരണം ഒരു എ സി കറണ്ട്, അതായത് ഈ പറയുന്ന വേരിയിങ് ആണല്ലോ. അപ്പോൾ നമുക്കറിയാം അവിടെ ഒരു സിംഗിൾ ഇലക്ട്രോണിൻ്റെ ട്രാവലിംഗ് ഉണ്ട്, സിംഗിൾ ഇലക്ട്രോൺസിൻ്റെ ഒരു ട്രാവലിംഗ്, അതൊരു ഓസിലേഷൻ പോലെ നമുക്ക് കാണാം. അത് കാരണം ഉണ്ടാകുന്ന കറണ്ട് ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ഫ്രീക്വൻസി എന്നൊക്കെ പറയുന്ന ഒരു 2 ഇലക്ട്രോൺ വോൾട്ട് പെർ ഹവർ ആയിരിക്കും എൻ്റെ ഒരു ഫ്രീക്വൻസി കണ്ടീഷൻ. അപ്പം ആ ഫ്രീക്വൻസിയിൽ ഒരു എ സി കറണ്ട് കൂടെ ഫോം ചെയ്തു, അതിനെയാണ് നമ്മൾ എ സി ജോസഫ്സൺ എഫക്റ്റ് എന്ന് പറയുക. അപ്പം നമ്മൾ മൊത്തത്തിലൊരു ഔട്ട്ലൈൻ ഞാനത് പറഞ്ഞു, എന്താണ് ജോസഫ്സൺ എഫക്റ്റ്, എന്താണ് ഡി സി ജോസഫ്സൺ ആൻഡ് എ സി ജോസഫ്സൺ എഫക്റ്റ്. ഓക്കെ, അപ്പം എന്താ ജോസഫ്സൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സിനിടയിൽ നമ്മളൊരു വളരെ തിന്നായിട്ടുള്ള ഇൻസുലേറ്റർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, നമുക്കറിയാം ഇൻസുലേറ്റർ ചാർജുകളെ കടത്തിവിടില്ല, അപ്പോൾ അവിടെ കറണ്ട് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ നമുക്ക് കിട്ടിയ ഒബ്സർവേഷനിലൂടെ എന്താണ് മനസ്സിലാക്കിയത്, ഇവിടെ ഒരു ടണൽ ചെയ്ത് പോകുന്ന ഒരു കറണ്ട് നമുക്കിവിടെ കിട്ടി, ചാർജുകളുടെ ടണലിംഗ്. ഏത് ചാർജുകളാണെന്നുള്ളത് ഓർത്തിരിക്കുക, ഏതാണ്, കൂപ്പർ പെയറുകളാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൂപ്പർ പെയറുകൾ ടണൽ ചെയ്തു, അപ്പം സൂപ്പർ കണ്ടക്ടേഴ്സിന് ഇൻബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇൻസുലേറ്റേഴ്സിലൂടെ കൂപ്പർ പെയറുകളാണ് ടണൽ ചെയ്ത് ആ കറണ്ട് ഫോം ചെയ്തത്. എക്സ്റ്റേണൽ വോൾട്ടേജ് ഒന്നും കൊടുത്തില്ലായെങ്കിൽ അതിനെ നമ്മൾ ഡി സി ജോസഫ്സൺ എഫക്റ്റും. എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്ത ശേഷം എന്താ സംഭവിക്കുന്നത്, എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഓൾറെഡി ഉള്ള ഡി സി കറണ്ട് അവിടെ ഉണ്ട്, എങ്ങനെ, ഈ പറയുന്ന കൂപ്പർ പെയറുകളുടെ. കൂടാതെ നമ്മളൊരു ലിമിറ്റ് കഴിഞ്ഞാൽ, വോൾട്ടേജിൻ്റെ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, കൂപ്പർ പെയറുകൾ, ഓക്കെ, കൂപ്പർ പെയറുകൾ വളരെയധികം
ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡിനെ മാക്സിമലിയൊക്കെ ബാധിക്കും. അതിൻ്റെ വാല്യൂസ് ഒക്കെ കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഈ കൂപ്പർ പെയറുകൾ നഷ്ടപ്പെടാം. കൂപ്പർ പെയറുകൾ എന്ന് പറയുമ്പോൾ ഈ ഇലക്ട്രോണുകൾ ഇലക്ട്രോണുകൾ ഒരു 1000 ആങ്സ്ട്രം എന്നുള്ളൊരു ഡിസ്റ്റൻസിൽ ഇങ്ങനെ ചേർന്നിരിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഫോർമേഷൻ ഓഫ് കൂപ്പർ പെയർസ് നിങ്ങൾക്കത് പഠിക്കും. അപ്പം ഈ പറയുന്ന കൂപ്പർ പെയറുകൾ, അഥവാ അതിനെ സൂപ്പർ ഫ്ലൂയിഡുകളെന്നും വിളിക്കാറുണ്ട്. അപ്പം ഈ കൂപ്പർ പെയറുകൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഒക്കെ വേരിയേഷൻ കൂടുകയാണെങ്കിൽ ഇവ നഷ്ടപ്പെട്ട് സിംഗിൾ ഇലക്ട്രോൺസ് ആയിട്ട് മാറി. ഇവ സിംഗിൾ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും, ട്രാവൽ ചെയ്തിട്ട് അവയുടെ ഓസിലേഷൻ കാരണം ഒരു എ സി കറണ്ട് അവിടെ ഫോം ചെയ്യും. അതിനാണ് നമ്മൾ എ സി ജോസഫ്സൺ എഫക്റ്റ് എന്നും കൂടെ പറയുക. ഓക്കെ, അപ്പം ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ, അതായത് നിങ്ങൾക്ക് ഒത്തിരിയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് എ സി ഡി സി ജോസഫ്സൺ എഫക്റ്റിൻ്റെയൊക്കെ. അപ്പം ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ എന്താണെന്നൊന്ന് പറഞ്ഞു തരാൻ, കാരണം നിങ്ങൾക്ക് എക്സാം അടുത്ത് വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ വളരെ വേഗത്തിൽ ഈ ഒരു ക്ലാസ് ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് കൂടുതലായിട്ട് ഡൗട്ടുകൾ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് നൽകാം. അപ്പം സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കാണ് ആവശ്യമുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തിട്ട് ഞാൻ അതിനനുസരിച്ചുള്ള ടോപ്പിക്കുകൾ പറഞ്ഞു പോകും. അപ്പം നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഫിസിക്സിൽ പ്രത്യേകിച്ച് ഞാൻ പഠിക്കുന്ന സമയത്ത്, എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്തായിരുന്നു എനിക്ക് കൂടുതലായിട്ട് ബുക്സൊക്കെ വായിച്ച് കുറച്ചുകൂടി ഐഡിയൊക്കെ ക്ലിയർ ആക്കാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന റീജൻസൊക്കെ പഠിക്കുമ്പോൾ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൻ്റെയൊക്കെ കിറ്റിൽ എന്ന് പറയുന്നൊരു ടെക്സ്റ്റ് നിങ്ങൾ വായിക്കുന്നുണ്ടാവും. അപ്പം കുറച്ച് ടെക്സ്റ്റ് വായിക്കുന്നതോടൊപ്പം കുറച്ചും കൂടി ഇമാജിനേറ്റീവ് ആകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഐഡിയാസ് നമുക്ക് കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ കൂടുതൽ ലെങ്ത് ആക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ സജഷൻസ് നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് പറയാം, അതിനനുസരിച്ച് ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്.